ഇതൊരു സാധാരണ സ്വലാത്തല്ല, അസാധാരണത്വം നിറഞ്ഞു നിൽക്കുന്ന അതിമഹത്തായ ഒരു സ്വലാത്ത് തന്നെയാണ്. ഈ സ്വലാത്ത് എല്ലാ അറബിവാസങ്ങളുടെയും ആദ്യത്തെ വെള്ളിയാഴ്ച മുതൽ നമ്മൾ ഈ പറയുന്നത് പോലെ പതിവാക്കിയാൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കനവിലൊന്ന് കാണാം, അള്ളാഹു അതിന് ഭാഗ്യം തരട്ടെ. അതുമാത്രമല്ല, ഒരു തവണയെങ്കിലും എല്ലാ ദിനങ്ങളിലും നമുക്കിത് ചൊല്ലാൻ കഴിഞ്ഞാൽ ദാരിദ്ര്യത്തിൽ നിന്ന് കാവലാണ്, അസൂയയിൽ നിന്ന്, ശത്രുക്കളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്ന്, സിഹറിൽ നിന്ന്, കണ്ണീരിൽ നിന്ന്, എന്തൊക്കെ പ്രതിസന്ധികളുണ്ടോ അതിൽ നിന്നൊക്കെ കരുണക്കടലായ റബ്ബ് കാവല് തരും. ഇനി നമ്മൾ പറയുന്നത് പോലെ അല്പം വെള്ളത്തിലും മന്ത്രിച്ച് കുടിച്ചാൽ ഏത് രോഗത്തിനും ഇതിൽ ശമനമുണ്ടാകും. അങ്ങനെ തുടങ്ങി പറഞ്ഞാൽ തീരാത്ത ആദിമഹത്തായ അള്ളാഹുവിൻ്റെ സ്വാലിഹീങ്ങളും ഔലിയാക്കളും പതിവാക്കിയിരുന്ന സ്വലാത്ത് നമുക്കൊന്ന് പഠിക്കണ്ടേ? 1000 രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട്, മുഴുവനായി കാണുക, ഉത്തരം കമൻ്റ് ചെയ്യുക, നാമുമായി ബന്ധപ്പെട്ട എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അല്ലാഹു റബ്ബുൽ ആലമീൻ അവൻ്റെ യഥാർത്ഥ മുത്തഖീങ്ങളിൽ, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഹിബ്ബുകളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സന്തോഷമല്ലേ? എവിടെ പുഞ്ചിരിച്ചുകൊണ്ട് ഹംദ് പറഞ്ഞ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മാഷാ അല്ലാഹ്, ഈ ഒരു ഹംദിൻ്റെ ബറക്കത്തുണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്ന് കരുണക്കടലായ നാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ഒരു ഹംദ് പറഞ്ഞതിൻ്റെ ബറക്കത്തുകൊണ്ട് പടച്ചവനെ നെഗറ്റീവ് ചിന്തകളൊന്നും കടന്നു വരാത്ത നല്ല പോസിറ്റീവ് വൈബുള്ള ദിവസം സമ്മാനമായി ഞങ്ങൾക്ക് നൽകണേ അല്ലാ. ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ നേരിട്ട് കാണുന്ന, നമ്മുടെ സ്വലാത്തുകൾ നേരിട്ട് വീക്ഷിക്കുന്ന അതിമനോഹരമായ ദിവസങ്ങളുടെ രാജാവിനിടയിലാണ് നമ്മളുള്ളത്. അപ്പോൾ മുത്തുനബിക്ക് ഏറെ ഇഷ്ടമുള്ളൊരു സ്വലാത്ത് നമുക്കിന്ന് പഠിച്ചാലോ? ഇത് വെറുമൊരു സ്വലാത്തല്ല, ഇത് സ്വലാത്തുകളുടെ കിരീടമാണ്. സ്വലാത്തുകളുടെ കിരീടം എന്നൊരു പേര് ഇതിനുണ്ടെങ്കിൽ തന്നെ ആ സ്വലാത്തിൻ്റെ മഹത്വം എത്രയാണ്? ഒരുപാട് ആളുകൾക്കെങ്കിലും ഈ സ്വലാത്ത് ഏതാണ് എന്ന് മനസ്സിലായിട്ടുണ്ടാവില്ലേ? ഏതാണ് സ്വലാത്തുകളുടെ കിരീടം? അത് സ്വലാത്തു താജ്. ഉസ്താദെ, ഞങ്ങൾക്കൊക്കെ കേട്ടിട്ടുണ്ടല്ലോ ഈ സ്വലാത്ത്. നമ്മളിൽ പല ആളുകളും സ്വലാത്തു താജ് ചൊല്ലുന്നവരായിരിക്കാം, പക്ഷേ അതിൻ്റെ കൃത്യമായ എണ്ണം എങ്ങനെയാണ്, എപ്പോഴൊക്കെയാണ് ഓതേണ്ടത്, ഓതിയാൽ എന്താണ് ഫലമായി ലഭിക്കുക, ഇതൊന്നും നമുക്കറിയില്ല. അതിൻ്റെ ആശയം ശരിക്കും നമ്മൾ പഠിച്ചിട്ടില്ല. ഇൻഷാ അല്ലാ, നമുക്കതൊന്ന് മനസ്സിലാക്കി ജീവിതത്തിൽ വേണ്ടവണ്ണം ഒന്ന് അപ്ലൈ ചെയ്താൽ നമ്മുടെ ദുനിയാവും ആഹ്റവും അല്ലാഹു റബ്ബുൽ ആലമീൻ ഖൈറിലാക്കി തരും. പടച്ച റബ്ബ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ പ്രയാസങ്ങളിൽ നിന്നും ഈ സ്വലാത്തിൻ്റെ ബർക്കത്തുണ്ട് പടച്ചോ നമുക്ക് കാവൽ നൽകുമാറാകട്ടെ. ഈ സ്വലാത്ത് ക്രോഡീകരിക്കുന്നത് മഹാനായ ഷെയ്ഖ് അബൂബക്കർ ബിൻ സാലിം റഹിമഹുല്ലാ എന്ന മഹാനാണ്. അള്ളാഹുവിൻ്റെ ഔലിയാക്കളിൽ വലിയ മഹാനായിരുന്നു ഷെയ്ഖ് അബൂബക്കർ ബിൻ സാലിം റഹിമഹുല്ലാ. ആ മഹാൻ കൃത്യമായി ഈ സ്വലാത്ത് നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അവിടെ മുതൽ അള്ളാഹിൻ്റെ ഔലിയാക്കളും സ്വാലിഹീങ്ങളൊക്കെ ഇത് പതിവാക്കുന്നുണ്ട്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഈ സ്വലാത്ത് ചൊല്ലി സ്വപ്നത്തിൽ കണ്ടവർ, മുത്തുനബിയെ നേരിട്ട് കണ്ടവർ, ഹബീബാൽ ആശ്ലേഷിക്കപ്പെട്ടവർ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമ്മാനം തന്നവർ, അങ്ങനെ എത്ര ആളുകളാണ് ഈ സ്വലാത്ത് കൊണ്ട് വിജയം വരിച്ചതെന്നറിയോ? നമുക്കും ആ മഹാഭാഗ്യം ഉണ്ടാകണം. ഈ സ്വലാത്ത് പതിവായി ചൊല്ലിയാൽ മുത്തുനബിയോട് വല്ലാത്തൊരടുപ്പം നമുക്ക് ലഭിക്കും. കാരണം ഇത് മുഴുവൻ മുത്തുനബിയുടെ മദഹാണ് ഈ സ്വലാത്തിലുള്ളത്, അല്ലേ? ഈ സ്വലാത്ത് മുഴുവൻ അഷ്റഫുൽ ഖൽക്കിൻ്റെ മദഹാണ്, ഹബീബായ തങ്ങളെ സന്തോഷിപ്പിക്കലാണ്. ഇനി നിങ്ങൾക്ക് എന്താവശ്യം നിറവേറണമെങ്കിലും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിൽ കാണണമെന്ന കൊതിയുണ്ടെങ്കിലും, എന്താവശ്യമാണ് നിങ്ങളുടെ മുമ്പിലുള്ളത്, വലിയ പ്രശ്നങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്, ആയിക്കോട്ടെ, എന്ത് വലിയ പ്രയാസങ്ങളായിക്കോട്ടെ, ദിവസേനെ 7 തവണ നിങ്ങളൊന്ന് പതിവാക്കി നോക്കിക്കേ, ആ പ്രയാസങ്ങളൊക്കെ അള്ളാഹു മാറ്റിത്തരും. ആരംഭപ്പൂവായ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ കണ്ട് സന്തോഷിക്കും, നമ്മുടെ കനവിൽ വരും. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ സ്വാലിഹീങ്ങളും അതുപോലെ തന്നെ ഉലമാക്കളൊക്കെ ദുആ ചെയ്യുന്നതിന് മുൻപ് അൽഹംദുലില്ല പറഞ്ഞിട്ട് പല ദുആ മജ്ലിസുകളിലും ഈ സ്വലാത്തു താജ് ചൊല്ലാറുണ്ട്. എന്തുകൊണ്ടാന്ന് വെച്ചാൽ, സ്വലാത്തു താജ് ചൊല്ലിയിട്ട് അള്ളാഹിനോട് എന്ത് ചോദിച്ചാലും അള്ളാഹു തരുമെന്ന് അവൻ്റെ സ്വാലിഹീങ്ങൾ പഠിപ്പിക്കുന്നത് കാണാം. അതുപോലെ മറ്റൊരു പ്രത്യേകത, അതിപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച പകലായിപ്പോയി, വെള്ളിയാഴ്ച ഏതൊരു അറബി മാസത്തിൻ്റെയും തുടക്കത്തിലെ വെള്ളിയാഴ്ചയുടെ ഇശാ, വെള്ളിയാഴ്ചയുടെ ഇശാ കഴിഞ്ഞു, ഇന്നിപ്പോൾ വരുന്ന ഇശാ എന്ന് അതായത് ശനിയാഴ്ചയുടെ ഇശാ ആണല്ലേ. അപ്പോൾ വെള്ളിയാഴ്ചയുടെ ഇശാ ഏതൊരു അറബി മാസത്തിൻ്റെയും ആദ്യത്തെ വെള്ളിയാഴ്ചയുടെ ഐഷായിന് ശേഷം ആ വുളൂടുകൂടെ തന്നെ 70 തവണ ഈ സ്വലാത്ത് പതിവാക്കുക. എങ്ങനെ? ഏതൊരു അറബി മാസത്തിലെയും ആദ്യത്തെ വെള്ളിയാഴ്ചയുടെ
അതായത് വെള്ളിയാഴ്ച രാവിലെ ഐശാ നിസ്കാരം കഴിഞ്ഞ് വുളുവോടുകൂടെ തന്നെ 70 തവണ പതിവാക്കുക. ആ വെള്ളിയാഴ്ചയുടെ തുടർന്ന് വരുന്ന 11 ദിവസവും ഇതുപോലെ ചെയ്യുക. മെൻസസ് പീരീഡ് ഉള്ളവർ ആ സമയം കണക്കാക്കി ചെയ്താൽ മതി. 70 തവണ ഇതിങ്ങനെ പതിവാക്കി വന്നാൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ തങ്ങളെ നിങ്ങൾക്ക് കനവിൽ കാണാം 11 ദിവസം. ഇനി കണ്ടില്ലെങ്കിലോ? നമ്മുടെ കണ്ണിപ്പോൾ മുത്തുനബിയെ കാണാൻ പറ്റിയ കണ്ണാണോ? അള്ളാഹു അവിടെ നിന്ന് കാരുണ്യവാനല്ലേ? അള്ളാഹു കാരുണ്യവാനാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് കാരുണ്യത്തിൻ്റെ നേതാവാണ്. ആ മുത്തുനബി തങ്ങൾ കരുണ കൊണ്ട് നമ്മുടെ മുമ്പിൽ വന്നാലോ? വല്ലാത്തൊരു കൊതിയുണ്ട് അല്ലേ? ഹബീബായ തങ്ങളെ കാണാൻ കാരുണ്യവാനായ റബ്ബേ, നീ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണേ, റഹ്മാനെ. അപ്പോൾ 11 ദിവസം ഇതിങ്ങനെ ചൊല്ലിക്കഴിഞ്ഞാൽ മുത്തുനബിയെ കാണാം. ഇനി ഇമാമിങ്ങൾ പറയുന്നുണ്ട്, ഇത് കാണാൻ പറ്റിയില്ലെങ്കിലോ, അതായത് ചിലപ്പോൾ നമ്മുടെ ആ ഒരു ഇഖ്ലാസിൻ്റെയൊക്കെ ഒരു അഭാവം കൊണ്ടായിരിക്കാം, അല്ലാഹു ആലം, കാണാൻ പറ്റിയില്ലെങ്കിലോ കണ്ടതിൻ്റെ പ്രതിഫലം അള്ളാഹു രേഖപ്പെടുത്തും. അത്രേ മുത്തുനബിയെ കണ്ടതിൻ്റെ പ്രതിഫലം നമുക്ക് രേഖപ്പെടുത്തപ്പെടും. അള്ളാഹു അതിനെ തൗഫീക്ക് നൽകുമാറാകട്ടെ. ഇനി നിങ്ങൾക്ക് മനസ്സിൽ ടെൻഷൻ ഉണ്ടോ? ഉസ്താദ് ടെൻഷനാണ്, ഒരു സമാധാനമില്ല, ഒരു സന്തോഷമില്ല, ഇങ്ങനെ സങ്കടം പറയുന്നവരുണ്ട്. സുബഹ് നിസ്കാരം കഴിഞ്ഞിട്ട് എന്നും 7 തവണ പതിവാക്കുക, അതേ അസുറിന് ശേഷവും അതേ ഇശാഇന് ശേഷവും 3 തവണ. അപ്പോൾ സുബഹി കഴിഞ്ഞിട്ട് 7, അസുർ കഴിഞ്ഞിട്ട് 7, തുടർന്ന് വരുന്ന ഇശാ കഴിഞ്ഞിട്ട് 7. അങ്ങനെ ഡെയിലി നിങ്ങളൊന്ന് പതിവാക്കി നോക്കിക്കേ, ടെൻഷനൊക്കെ മാറി നിൽക്കും. നിങ്ങളുടെ ഹൃദയത്തിലേക്ക് അള്ളാഹു സമാധാനം ഇറക്കിത്തരും, സ്വസ്ഥത അനുഭവിക്കാൻ കഴിയും, സന്തോഷം നിറഞ്ഞ ജീവിതം ലഭിക്കും. ഇനി അടുത്തത്, നിങ്ങൾക്ക് ശത്രുക്കളുണ്ടോ? അതുപോലെ തന്നെ അസൂയ വെക്കുന്ന ധാരാളം ആളുകൾ നിങ്ങൾക്കെതിരിലുണ്ടെങ്കിൽ, അതുപോലെ തന്നെ പ്രയാസങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ, അതുപോലെ ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറാൻ, ദാരിദ്ര്യമാണ് എപ്പോഴും ദാരിദ്ര്യം, ആ എപ്പോഴും പ്രയാസം, എപ്പോഴും ബുദ്ധിമുട്ട്, എപ്പോഴും ഓരോരോ പ്രതിസന്ധികളാണ്, ഓരോ സന്തോഷം അനുഭവിക്കാൻ കഴിയണില്ല. 40 രാത്രികളിൽ, എത്ര രാത്രി? 40 രാത്രികളിൽ ഐശാ നിസ്കാരം കഴിഞ്ഞിട്ട് വുളുവോടുകൂടെ 41 തവണ പതിവാക്കുക. 40 രാത്രികളിൽ ഐശാ നിസ്കാരം കഴിഞ്ഞിട്ട് വുളുവോടുകൂടെ 41 തവണ വീതം എല്ലാ ദിവസവും, അങ്ങനെ 40 രാത്രി നിങ്ങളൊന്ന് ചെയ്തു നോക്കിയേ, സമ്പത്തിൽ ബറക്കത്തുണ്ടാവണത് കാണാം, ആ ദാരിദ്ര്യം മാറുന്നത് കാണാം, ശത്രുക്കൾ ഇല്ലാതെയാകും, അതുപോലെ സിഹ്ർ കണ്ണേറുകളൊക്കെ മാത്രമാവും, നിങ്ങൾക്ക് എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു രക്ഷ നൽകും. അത്രേ ഇനി പ്രത്യേകമായി സാമ്പത്തിക അഭിവൃദ്ധി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് ആവശ്യത്തിന് ജീവിച്ചു പോകാനൊക്കെ ഉണ്ട്, സമ്പത്തിൽ അഭിവൃദ്ധി വേണം, എല്ലാവർക്കും വേണമല്ലേ. ദാരിദ്ര്യത്തെ നമ്മൾ ഭയക്കണം. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദാരിദ്ര്യത്തിൽ നിന്ന് കാവൽ തേടിയിട്ടുണ്ട്. ദരിദ്രനാകാൻ പാടില്ല, ദരിദ്രനല്ല, മിസ്കീൻ വേറെ, ഫക്കീർ വേറെ. ഫക്കീറാകരുത്, ഫക്കീർ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരിലേക്ക് ആവശ്യം ഉന്നയിക്കുന്ന ആളാണ്, അവന് മറ്റുള്ളവരുടെ സഹായം ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല. അങ്ങനെയല്ല, നമുക്ക് അള്ളാഹുവിൻ്റെ സഹായം മതി, മറ്റൊരാളിലേക്ക് കൈനീട്ടുന്ന അവസ്ഥ ഉണ്ടാകരുത്. അതുകൊണ്ട് സാമ്പത്തികമായ അഭിവൃദ്ധി വേണം നമുക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ, മറ്റുള്ളവരിലേക്ക് ഹദിയകൾ ചെയ്യാൻ, സ്വതക്ക കൊടുക്കാൻ, സക്കാത്ത് കൊടുക്കാൻ, ഇതിനൊക്കെ നമ്മുടെ കയ്യിൽ പണം വേണം. ആ അങ്ങനെ സാമ്പത്തികമായ അഭിവൃദ്ധി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തഹജ്ജുദ് നിസ്കാരത്തിനും സുബഹ നിസ്കാരത്തിനും ഇടയിൽ 7 തവണ ഒന്ന് പതിവാക്കി പോരുക. 7 തവണ ചൊല്ലിയിട്ട് നിങ്ങൾ മനസ്സറിഞ്ഞ അള്ളാഹുവിനോട് ദ്വാരക്ക് പടച്ചോനെ, ഈ സ്വലാത്തിൻ്റെ ബറക്കത്തുണ്ട്, നിനക്ക് വേണ്ടി ചൊല്ലിയ സ്വലാത്താണല്ല, അതിൻ്റെ ബറക്കത്തുണ്ട്, മറ്റൊരാളുടെ മുമ്പിലും കൈനീട്ടേണ്ട അവസ്ഥ വരുത്തല്ലേ അല്ല, നിൻ്റെ മുമ്പിലില്ലാതെ ഒരാളുടെ മുമ്പിൽ കൈനീട്ടേണ്ടി വരുത്തല്ലേ അല്ല, ഈ ഒരു ബോധ്യത്തിൽ നമ്മൾ ദ്വാരന്നാൽ നമ്മുടെ സമ്പത്തിൽ വർധനവുണ്ടാകും. ഇനി നിങ്ങൾ അസുഖബാധിതരാണെങ്കിൽ, നിങ്ങളുടെ കുടുംബത്തിൽ അസുഖബാധിതരുണ്ടെങ്കിൽ, ഈ സ്വലാത്ത് നിങ്ങൾ 11 തവണ ചൊല്ലി ഒരു ഗ്ലാസ് വെള്ളത്തിൽ മന്തിരിച്ചിട്ട് ആ വെള്ളം കുടിക്കാൻ കൊടുക്കുക, വേദനയുള്ള സ്ഥലങ്ങളിൽ പുരട്ടാം. അങ്ങനെ ഇതിങ്ങനെ മന്തിരിച്ചിട്ട് കുടിക്കാൻ പതിവായി കൊടുത്തു കഴിഞ്ഞാൽ അസുഖങ്ങൾക്ക് ശമനം നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും, നിങ്ങൾക്കത് ആസ്വദിക്കാൻ കഴിയും. അള്ളാഹു റബ്ബുൽ ആലമീൻ തൗഫീക്ക് നൽകട്ടെ. ഇനി പ്രത്യേക കണക്കൊന്നുമില്ല, ഡെയിലി ഒന്നോ രണ്ടോ മൂന്നോ ഒക്കെ നിങ്ങളെ കൊണ്ട് കഴിയണതുപോലെ പതിവായി ഇങ്ങനെ ചൊല്ലി ചൊല്ലി വന്നു കഴിഞ്ഞാൽ നിങ്ങളറിയാതെ നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം വന്ന് നിറയും, സമാധാനം വന്ന് നിറയും, പ്രതിസന്ധികളിൽ നിന്ന് കരകയറാൻ പറ്റും. അങ്ങനെ അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും അഭിവൃദ്ധിയും പതിവായി ഇത് കൊണ്ടു നടക്കുന്നവർക്ക് വന്നു ചേരുമെന്നാണ്. പതിവായി ചൊല്ലുന്ന ആളുകളുണ്ടാവും, ഈ മഹത്വങ്ങളൊക്കെ മനസ്സിലാക്കി ചൊല്ലണ്ടേ. മഹാനായ അബൂബക്കർ ബിൻ സാലിം റഹിമഹുല്ലയുടെയൊക്കെ പൊരുത്തം ഇത് ചൊല്ലാൻ അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വലാത്ത് ഒരു തവണ എന്നോടൊപ്പം ഒന്ന് ചൊല്ലിക്കേ, മനസ്സറിഞ്ഞുകൊണ്ട് ചൊല്ലണോട്ടോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ വ മൗലാനാ മുഹമ്മദിൻ. അല്ലാഹുവേ, ഞങ്ങളുടെ നേതാവായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ നീ സ്വലാത്ത് ചെയ്യണേ. അല്ലാ സ്വാഹിബി താജി വൽ മിഅ്റാജി വൽ ബുറാഖി വൽ അലം, അവിടെ നിന്ന് കിരീടത്തിൻ്റെയും വാനാരോഹണത്തിൻ്റെയും ബുറാഖിൻ്റെയും പതാകയുടെയും ഉടമയാണ്. ദാഫിഉൽ ബലാഇ വൽ വബാഇ വൽ ഖഹ്തി വൽ മർദി വൽ അലം.
അവിടെ നിന്ന് എല്ലാ പരീക്ഷണങ്ങളെയും രോഗങ്ങളെയും ദാരിദ്ര്യത്തെയും ഒക്കെ തടുക്കുന്ന നേതാവാണ് മുഹമ്മദുർ റസൂലുള്ള സല്ലല്ലാഹു അലൈഹി വസല്ലം. ചുരുക്കി ഏതാണ്ടൊരു ചെറിയ ആശയം മാത്രമേ പറഞ്ഞു പോകുന്നുള്ളൂ കേട്ടോ. ഇസ്മുഹു മക്തൂബുൻ മർഫൂഉൻ മശ്ഫൂഉൻ മൻഖൂശും ഫിൽ ലൗഹി വൽ ഖലം. അവിടുത്തെ നാമം ലൗഹിലും ഖലമിലും രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. സയ്യിദുൽ അറബി വൽ അജം, അറബികളുടെയും അനറബികളുടെയും നേതാവാണ് മുഹമ്മദുർ റസൂലുള്ള സല്ലല്ലാഹു അലൈഹി വസല്ലം. ജിസ്മുഹു മുഖദ്ദസുൻ മുഅത്തറുൻ മുതഹ്ഹറുൻ മുനവ്വറുൻ ഫിൽ ബൈത്തി വൽ ഹറം. അവിടുത്തെ ശരീരം പരിശുദ്ധമാണ്, ഹറമിലും ഇരു ഹറമുകളിലും കഅബാലയത്തിലും പ്രകാശം പരത്തുന്നതാണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം. ശംസുൽ ദുഹ ബദരിൽ ദുജ സദരിൽ ഉല നൂരിൽ ഹുദ കഹ്ഫിൽ വറ മിസ്ബാഹിൽ ദുലം. പ്രഭാത സൂര്യനും കൂരിരുട്ടിലെ ചന്ദ്രനും നേർമാർഗത്തിലെ വെളിച്ചവുമാണ് മുഹമ്മദുർ റസൂലുള്ള സല്ലല്ലാഹു അലൈഹി വസല്ലം. ജമീലി ശിയം ഷഫീഇൽ ഉമം സ്വാഹിബിൽ ജൂദി വൽ കറം. അവിടുന്ന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ള സല്ലല്ലാഹു അലൈഹി വസല്ലം ഉത്കൃഷ്ട സ്വഭാവത്തിൻ്റെ ഉടമയാണ്. ഉമ്മത്തിന് മുഴുവൻ ശുപാർശയാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ശുപാർശകരാണ്. അതുപോലെ തന്നെ അവിടുന്ന് ഔദാര്യത്തിൻ്റെ കാരുണ്യത്തിൻ്റെ ഉടമയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. വല്ലാഹു ആസിമുഹു, അല്ലാഹു ആണ് അവിടുത്തെ സംരക്ഷകൻ. വ ജിബ്രീൽ ഉഖാദിമുഹു, ജിബ്രീലാണ് അവിടുത്തെ സേവകൻ. വൽ ബുറാഖു മർകബുഹു, ബുറാഖാണ് അവിടുത്തെ വാഹനം. വൽ മിഅ്റാജു സഫറുഹു, മിഅ്റാജാണ് അവിടുത്തെ യാത്ര. വസിദ്റത്തുൽ മുന്തഹ മഖാമുഹു, അവിടുത്തെ സ്ഥാനം അത് സിദ്റത്തുൽ മുന്തഹയിലാണ്. അതുപോലെ വഖാബ ഖൗസൈനി മത്ലൂബുഹു, വൽ മത്ലൂബു മഖ്സൂദുഹു, വൽ മഖ്സൂദു മൗജൂദുഹു. ഖാബ ഖൗസൈനാണ് അവിടുത്തെ തേട്ടം, അവിടുത്തെ തേട്ടമാണ് അവിടുത്തെ ഉദ്ദേശം, ആ ലക്ഷ്യമാണ് അവിടുന്ന് നേടിയെടുത്തിട്ടുള്ളത്. സയ്യിദുൽ മുർസലീൻ, ഖാതിമുൻ നബിയീൻ, ഷഫീഉൽ മുദ്നിബീൻ, അനീസുൽ ഗരീബീൻ, റഹ്മത്തുല്ലിൽ ആലമീൻ, റാഹത്തുല്ലിൽ ആശിഖീൻ, മുറാദിൽ മുസ്താഖീൻ, ശംസിൽ ആരിഫീൻ. സുബ്ഹാനല്ലാഹ്, ഹബീബായ തങ്ങളുടെ വിശേഷണങ്ങളാണ്. അവിടുന്ന് അംബിയാക്കരുടെ മുർസലുകളുടെ മുഴുവൻ രാജാവാണ്. നബിമാരുടെ അന്ത്യപ്രവാചകനാണ്. നബിമാരുടെ ഹാത്യമാണ് അവിടുന്ന് ഷഫീഉൽ മുദ്നിബീൻ. പാപങ്ങൾ ചെയ്തവർക്ക് ശുപാർശകരാണ്. അതുപോലെ തന്നെ ജനതയ്ക്ക് മുഴുവൻ കാരുണ്യമാണ് മുഹമ്മദുർ റസൂലുള്ള സല്ലല്ലാഹു അലൈഹി വസല്ലം. ലോകത്തിന് മുഴുവൻ കാരുണ്യമാണ്. പ്രണയിക്കുന്നവർക്ക് സമാധാനവും സന്തോഷവുമാണ്. അതുപോലെ തന്നെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സറിഞ്ഞ് ഹബീബായ തങ്ങളെ പ്രണയിക്കുന്നവർക്ക് മുഴുവൻ സമാധാനം നൽകുന്ന നേതാവാണ്. അങ്ങനെ തുടങ്ങി ഒരുപാട് ഒരുപാട് പുകഴ്ത്തുകയാണ് മുത്തുനബിയെ. ശംസിൽ ആരിഫി, ജ്ഞാനികളുടെ സൂര്യനാണ്. അവിടുന്ന് നേർവഴി സിദ്ധിച്ചവരുടെ വിളക്കാണ്. അള്ളാഹുവിനോടടുത്തവർക്ക് പ്രകാശമാണ് അല്ലേ. മിസ്ബാഹിൽ മുഖറബീൻ, മുഹബ്ബിൽ ഫുഖറാ ഇവൽ ഗുറബ ഇവൽ മസാക്കീൻ. പാവപ്പെട്ടവരെ, സാധുക്കളെ, അതുപോലെ തന്നെ പ്രയാസങ്ങൾ സഹിക്കുന്നവരെ സ്നേഹിക്കുന്നവരാണ്. അവരെ നെഞ്ചോട് ചേർത്തവരാണ് മുഹമ്മദുർ റസൂലുള്ള സല്ലല്ലാഹു അലൈഹി വസല്ലം. സയ്യിദി സഖലൈൻ, അതെ, ജിന്നുകളുടെയും മനുഷ്യരുടെയും നേതാവാണ്. നബിയിൽ ഹറമൈൻ, ഇരു ഹറമുകളുടെയും നബിയാണ്. ഇമാമിൽ ഖിബ്ലത്തൈൻ, ഖിബ്ലത്തൈൻ്റെ ഇമാമാണ്. വസീലത്തിന ഫിദ്ദാറൈൻ, ഇരു വീടുകളിലും ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് വസീലയാണ് മുത്തുനബി തങ്ങൾ. സ്വാഹിബ് ഖാബ ഖൗസൈൻ മഹബൂബി റബ്ബിൽ മശ്രിഖൈനി വൽ മഗ്രിബൈൻ. ഖാബ ഖൗസൈനിൻ്റെ ഉടമയാണ് മുത്തുനബി തങ്ങൾ. മഹബൂബി റബ്ബിൽ മശ്രിഖൈനി വൽ മഗ്രിബൈൻ, മശ്രിഖിൻ്റെയും മഗ്രിബിൻ്റെയും നാഥനായ റബ്ബിൻ്റെ മഹബൂബാണ്. ജദ്ദിൽ ഹസനി വൽ ഹുസൈൻ, ഹസൻ ഹുസൈൻ്റെ വെല്ലുപ്പയാണ് മുത്തുനബി തങ്ങൾ. മൗലാന നമ്മുടെ നേതാവ്, മൗല സഖലൈൻ, ജിന്നുകളുടെയും മനുഷ്യരുടെയും നാഥൻ, മനുഷ്യരുടെയും ഉടമയായ മുത്തുനബി തങ്ങൾ, നേതാവായ മുത്തുനബി തങ്ങൾ. അബിൽ ഖാസിം, അതേ, ഖാസിമിൻ്റെ പിതാവായ സല്ലല്ലാഹു അലൈഹി വസല്ലം. സയ്യിദിന മുഹമ്മദ് ബിൻ അബ്ദുല്ലാ, മുഹമ്മദ് ബിൻ അബ്ദുല്ലാ സല്ലല്ലാഹു അലൈഹി വസല്ലം. നൂരിൻ മിൻ നൂറില്ല, അല്ലാഹുവിൻ്റെ നൂറിൽ നിന്നുള്ള നൂറാണ്. യാ അയ്യുഹൽ മുസ്താഖൂൻ, യാ അയ്യുഹൽ മുസ്താഖൂൻ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രണയിക്കുന്നവരെ, ഇഷ്കുള്ളവരെ, ബിനൂരി ജമാലി സല്ലു അലൈഹി വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിമു തസ്ലീമ. നിങ്ങളവിടത്തേക്ക് സ്വലാത്തും സലാമും വർഷിക്കണേ. ഏതാണ്ട് ഒരു ഏകദേശം മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ആശയം മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഇനി നമുക്ക് ഒരിക്കൽ സ്വലാത്ത് മാത്രമായി ഒന്ന് ചൊല്ലി നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. اللهم صل على سيدنا ومولانا محمد صاحب التاج والمعراج والبراق والعلم دافع البلاء والوباء والقحط والمرض والألم اسمه مكتوب مرفوع مشفوع منقوش في اللوح والقلم سيد العرب والعجم
ജിസ്മുഹ മുഖദ്ദസുൻ മുഅത്തറുൻ മുതഹ്ഹറുൻ മുനവ്വറുൻ ഫിൽ ബൈതി വൽ ഹറം ശംസ് ദുഹ ബദ്രി ദുജ സദ്രിൽ ഉല നൂരിൽ ഹുദ കഹ്ഫിൽ വറ മിസ്ബാഹിൽ ദുലം ജമീൽ സിയം ഷഫീഉൽ ഉമം സാഹിബിൽ ജൂദി വൽ കരം വല്ലാഹു ആസിമുഹു വജിബ്രീലു ഖാദിമുഹു വൽബുറാഖു മർകബുഹു വൽമിഅ്റാജു സഫറുഹു വസിദ്റത്തുൽ മുൻതഹ മഖാമുഹു وقاب قوسين مطلوبه والمطلوب مقصوده والمقصود موجوده سيد المرسلين خاتم النبيين شفيع المذنبين أنيس الغريبين رحمة للعالمين راحة العاشقين مراد المستاقين شمس العارفين سراج السالكين مصباح المقربين محب الفقراء والغرباء والمساكين سيد الثقلين نبي الحرمين رمين امام القبلتين وسيلتنا في الدارين صاحب قاب قوسين محبوب رب المشرقين والمغربين جد الحسن والحسين مولانا ومولى الثقلين ابي القاسم سيدنا محمد بن عبد الله نور من نور الله يا ايها المستاقون بنور جماله صلوا عليه وعلى آله وصحبه وسلموا تسليما മനസ്സറിഞ്ഞു ചൊല്ല. ഈ സ്വലാത്ത് മനപ്പാടാക്കാൻ പറ്റിയ ഏറ്റവും നല്ലതാണ്. വലിയ പ്രതിഫലമാണ് ഈ സ്വലാത്ത് മനപ്പാടാക്കുന്നവർക്ക്. അള്ളാഹു റബ്ബുൽ ആലമീൻ അതിന് നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ ഈ സ്വലാത്ത് പതിവായി ഒന്ന് ചൊല്ല കേട്ടോ. നമ്മളീ പറഞ്ഞ നമ്മൾ നേരത്തെ പറഞ്ഞ എണ്ണമൊക്കെ കറക്റ്റാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ അത് മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യാൻ അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. നാം ഇപ്പം ചൊല്ലിയ സ്വലാത്ത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ട് സന്തോഷിക്കുന്ന അവിടുത്തെ പൊരുത്തം ലഭിക്കാൻ കാരണമായ സ്വലാത്തായി അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. കഴിഞ്ഞ ദിവസം നമ്മൾ ചോദിച്ച ചോദ്യം എന്താണ്? സയ്യിദത്തുന മറിയം ബീവി റളിയല്ലാഹു അൻഹയോട് ഗർഭിണിയായിരുന്നപ്പോൾ പടച്ചോനൊരു മരം പിടിച്ചു കുലുക്കാൻ പറഞ്ഞു. അതെന്ത് മരമാണെന്നാണ്? പലരും ഈത്തപ്പഴ മരം എന്നൊക്കെ എഴുതി. ഈത്തപ്പഴ മരം എന്ന് പറയുമോ, ഈത്തപ്പന എന്നല്ലേ പറയുക? അതായത് തേങ്ങ എവിടെ ഉണ്ടാവണത്? അത് തേങ്ങാമരം എന്ന് പറയില്ലല്ലോ, തെങ്ങ് എന്നല്ലേ പറയുക. അതുപോലെ ഈത്തപ്പനയാണ് അല്ലേ. അവർ ഓളത്തിലങ്ങ് എഴുതിപ്പോയതാണ്. എന്ത് മരം എന്ന് ചോദിച്ചപ്പോൾ ഈത്തപ്പഴ മരം. അയാളുടെ ഈത്തപ്പന അല്ലേ, ഈന്തപ്പന ഈത്തപ്പന എന്നൊക്കെ പറയും. അപ്പോൾ അതിലുണ്ടാകുന്ന പഴം അത് ഈന്തപ്പഴം അല്ലെങ്കിൽ ഈത്തപ്പഴം, രണ്ടും പറയാറുണ്ടല്ലേ നമ്മളെ നാടൻ മലബാർ സ്ലാങ്ങിലൊക്കെ പല വെർഷൻ ഉണ്ട് അതിലിരിക്കട്ടെ. അപ്പോൾ ഈന്തപ്പഴം അല്ലെങ്കിൽ ഈത്തപ്പഴം, ആ ഒരു ഈന്തപ്പനയാണ് മുത്തനബി സയ്യിദത്തുന മറിയം ബിവി റളിയല്ലാഹുവിനോട് അള്ളാഹു പിടിച്ച് കുലുക്കാൻ പറഞ്ഞത്. ഒരിക്കലും കുലുങ്ങുന്നൊരു മരമല്ല, ഭയങ്കര സ്ട്രെങ്ത്താണ് ഈ പറയുന്ന ഈന്തപ്പനയ്ക്ക്. അതുകൊണ്ട് തന്നെ പിടിച്ച് കുലുക്കാൻ പറ്റൂല, പക്ഷെ അള്ളാഹു കുലുക്കാൻ പറഞ്ഞു. അതുപോലെ തന്നെ ഉണങ്ങിയ ഈത്തപ്പന മരത്തോടാണ് മരത്തിനെയാണ് പിടിച്ച് കുലുക്കാൻ പറഞ്ഞത്. ഉണങ്ങിയ മരത്തിൽ എന്തെങ്കിലും ഉണ്ടാവുമോ? കായുമില്ല പഴവില്ല ഒന്നുമില്ല. അങ്ങനെയുള്ളൊരു മരത്തിൽ പിടിച്ച് കുലുക്കാൻ പറഞ്ഞു. കുലുക്കിയപ്പോൾ എന്താ സംഭവിച്ചത്? നല്ല പഴുത്തു തൊടുത്ത ഈന്തപ്പഴങ്ങൾ താഴെ വീണു, അത് പിറക്കി കഴിച്ചു സയ്യിദത്തുന മറിയം റളിയല്ലാഹു അൻഹ. അപ്പോൾ അതെന്തിനാ കുലുക്കാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, അത് നമുക്കുള്ളൊരു പാഠമാണ്. ഗർഭിണികൾ ഈ അവസാന സമയത്തൊക്കെ ഇച്ചിരി എക്സസൈസ് ചെയ്യണം. ആ ശരീരം ഇങ്ങനെ അനക്കാതിരിക്കരുത്. ഒന്നൊന്ന് ഭാരമുള്ളതൊക്കെ പിടിച്ചൊന്ന് കുലുക്കുക. അതുപോലെ തന്നെ ഒരു ഇച്ചിരി ഭാരമുള്ള ജോലികളൊക്കെ ചെയ്യുക, ഡോക്ടേഴ്സിൻ്റെ നിർദ്ദേശപ്രകാരം മാത്രം. ഫുൾ ബെഡ് റെസ്റ്റ് പറഞ്ഞവരൊന്നും എണീറ്റ് ഓടാൻ നിൽക്കരുത്. അത് ഡോക്ടേഴ്സ് പറയുന്നത് പോലെ ലൈഫിൽ ഈ ഒരു എക്സസൈസൊക്കെ ഒന്ന് അപ്ലൈ ചെയ്യുക. അത് സുഖപ്രസവത്തിന് കാരണമാകുമെന്ന് അള്ളാഹു നമുക്കതൊരു മറിയം ബി റളിയല്ലാഹുവിൻ്റെ ലൈഫുമായി ബന്ധപ്പെടുത്തി കാണിച്ചു തരാണ്. അള്ളാഹു ഉത്തരം കമൻറ്റ് ചെയ്തവർക്കൊക്കെ ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ഇന്നത്തെ ചോദ്യം, ഫത്താവ ആലംഗീർ എന്ന് പറയുന്ന ഫിഖ് ലോകത്തെ ഒരു പ്രബലമായ ഗ്രന്ഥമുണ്ട്, ഫത്താവ ആലംഗീർ. അത് രചിച്ചത് ഇന്ത്യയിലെ ഒരു രാജാവും കൂടെയാണ്, ഫത്താവ ആലംഗീർ. ആരാണ് ഫത്താവ ആലംഗീർ എന്ന കൃതി രചിച്ചിട്ടുള്ളത്? കമൻറ്റ് ചെയ്യുക. അള്ളാഹു എല്ലാവർക്കും ബറക്കത്ത് ചെയ്യുമാറാകട്ടെ. പതിവായി ചൊല്ലുന്ന ദിക്ർ, സുബ്ഹാനല്ലാഹി വബിഹംദിഹി عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته الحمد لله رب العالمين
അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിന് വഅലാ ആലി സയ്യിദിന മുഹമ്മദ് അർഹമുർ റഹീമായ റബ്ബേ, ഈ പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസം നിൻ്റെ മുന്നിലേക്ക് ഉയർത്തുന്ന കരങ്ങളെ നീ തട്ടിക്കളയല്ലയല്ല, നീ ഹായിബാക്കല്ലയല്ല, നീ തഴഞ്ഞാൽ പോകാനൊരിടമില്ല. അല്ലാ, ആരംഭപ്പൂവായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമുള്ള സ്വലാത്തു തഹജ്ജുകൾ പഠിച്ചു റബ്ബേ, അതിൻ്റെ മഹത്വങ്ങൾ അതിൻ്റെ ശ്രേഷ്ഠതകളൊക്കെ പഠിച്ചു, അത് ജീവിതത്തിൽ അന്വർത്ഥമാക്കാൻ തൗഫീക്ക് നൽകണയല്ല, അതിലൂടെ ദുനിയാവിലും ആഹ്റത്തിലും ഞങ്ങൾ അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളിൽ നിന്നും മുക്തി നൽകണയല്ല. ഒരുപാട് മുറാദുകൾ കമൻ്റ് ചെയ്തവരുണ്ട്, മനസ്സിൽ ആഗ്രഹിച്ചുകൊണ്ട് ആമീൻ പറയുന്നവരുണ്ട്. എല്ലാ മുറാദുകളും നീ ഹാസുലാക്കണയല്ല. മനപ്രയാസങ്ങൾ ഒരുപാടുണ്ട്, എല്ലാ പ്രയാസങ്ങളും അകറ്റി റാഹത്തായ ജീവിതം നൽകണയല്ല. കുടുംബങ്ങളിൽ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നവർ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും മുക്തി നൽകണയല്ല. പൊന്നുമക്കളെ നന്നാക്കണയല്ല, അദബുള്ളവരാക്കണയല്ല, ഇഖ്ലാസുള്ളവരാക്കണയല്ല, മാതാപിതാക്കളുടെ പൊരുത്തമുള്ള മക്കളാക്കണയല്ല. അർഹമുർ റഹീമായ റബ്ബേ, പടച്ചവനെ അവരുടെ പരീക്ഷകളിൽ പഠനങ്ങളിലൊക്കെ നീ പുരോഗതി നൽകണേ. അല്ലാ, ഒരുപാട് മക്കൾ എക്സാമുകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, ഉന്നത വിജയം നീ നൽകണേ തമ്പുരാനെ. നല്ല ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും നീ നൽകണേ. അല്ലാ, നീ നൽകണേ തമ്പുരാനെ. അർഹമുർ റഹീമായ കരുണക്കടലായ കരുണാവാരിധിയായ റബ്ബേ, നീ കൈവടിയല്ലയല്ല, നീ കൈവടിയല്ലല്ല, സിഹറുകൾ കണ്ണേറുകൾ ബാത്തിലാക്കണയല്ല. ഈ സ്വലാത്തിൻ്റെ വറക്കത്ത് കൊണ്ട് ഒരുപാട് രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, ശിഫ നൽകണയല്ല. വെള്ളപ്പാണ്ട് കൊണ്ട് മറ്റ് പല അസുഖങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവർ ശിഫ നൽകണയല്ല. മാനസികവും ശാരീരികവുമായ ബുദ്ധിമുട്ടുകളുണ്ടെല്ലാം ബാത്തിലാക്കണയല്ല. അർഹമുർ റഹീമായ റബ്ബേ, ഹോസ്പിറ്റലുകളിൽ കഴിയുന്നവരുണ്ട്, ആജിലായ ശമനം നീ നൽകണയല്ല. അർഹമുർ റഹീമായ കരുണക്കടലായ കരുണാവാരിധിയായ തമ്പുരാനെ, നിൻ്റെ സ്നേഹം ഞങ്ങൾക്ക് നൽകണയല്ല. നൂറായ തങ്ങളുടെ മഹബത്ത് ഞങ്ങൾക്ക് നൽകണയല്ല. ഈ വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ സങ്കടങ്ങളെല്ലാം നീക്കണയല്ല. അർഹമുർ റഹീമായ അല്ലാ, വിവാഹപ്രായമെത്തിയവർക്ക് അനുയോജ്യരായ ഇണകളെ നൽകണയല്ല. മക്കളില്ലാത്തവർക്ക് സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ നൽകണയല്ല. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണയല്ല. പടച്ചവനെ, വീടില്ലാത്തവർക്ക് ഹൈറായ ഭവനം നൽകണയല്ല. ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞവർക്ക് മക്ഫിറത്ത് നൽകണയല്ല. പ്രിയപ്പെട്ട വയനാടിൽ നിന്ന് വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ പടച്ചവനെ ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയിട്ടുണ്ടല്ലോ, എല്ലാവർക്കും നീ ഷഹാദത്തിൻ്റെ പ്രതിഫലം നൽകണയല്ല. അവരുടെ കുടുംബാദികൾക്ക് ക്ഷമ നൽകണയല്ല. ഞങ്ങൾക്കെല്ലാവർക്കും മാഫിയത്തുള്ള ദീർഘായുസ് നിൻ്റെ ത്വാഹത്തിലായി നൽകണയല്ല. പെട്ടെന്ന് വിളിക്കല്ലയല്ല, പെട്ടെന്ന് വിളിക്കല്ലയല്ല, ഞങ്ങളെയും ഞങ്ങളുടെ സന്താനങ്ങളെയും ഇണകളെയും കുടുംബങ്ങളെയും അതുപോലെ സബാഹുൽ ഖൈർ കുടുംബത്തെ സ്നേഹിക്കുന്ന ഇത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നതിൻ്റെ അഹലികാറ് മുഴുവനും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം നിൻ്റെ കാരുണ്യം കൊണ്ട് നീ ഒരുമിപ്പിക്കണേ. അല്ലാ, ബിഹഖി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.